ശരി അതായത് നമ്മൾ ഇന്നത്തോടെ നമ്മുടെ പന്ത്രണ്ടാമത്തെ ആഴ്ചയിലെ ഇത് കഴിയാണ് അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മുപ്പതാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ആറ് ഫ്ലോർ പ്ലാനുകൾ സബ്മിറ്റ് ചെയ്യണം ആറ് ഫ്ലോർ പ്ലാനുകൾ എന്ന് പറഞ്ഞാൽ ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം രണ്ട് നില വീട് ആഹ് വീട് പിന്നെ നിങ്ങൾ സ്വന്തം വരച്ച വീട് അങ്ങനെയുള്ള ആറ് ഫ്ലോർ പ്ലാൻ അത് നിങ്ങൾ നേരത്തെ സബ്മിറ്റ് ചെയ്ത ആറ് ഫ്ലോർ പ്ലാൻ ആണെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ അകത്തുള്ള കർഷനും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലും അപ്പൊ അതനുസരിച്ച് കറക്ഷനൊക്കെ വെച്ചിട്ട് തെറ്റില്ലാത്ത രീതിയിലേക്ക് ആക്കിയിട്ട് ചെയ്യുക അപ്പം നിങ്ങൾ നേരത്തെ തെറ്റൊക്കെ തെറ്റൊക്കെയായിട്ടായിരിക്കും മറിച്ചേക്കണം അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് മിസ്റ്റേക്കുകൾ എന്നുള്ളതൊക്കെ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് മിസ് തെറ്റില്ലാത്ത രീതിയിലേക്ക് ഈ ആറ് ഫ്ലോർ പാനും വച്ചിട്ട് മുപ്പതാം തീയതി നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അപ്പം നിങ്ങൾ നേരത്തെ ഇതുവരെയുള്ള ആറ് ഫ്ലോർ പാൻ വരച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം അറിയാം അത് വെച്ചിട്ട് അതിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ആണെങ്കിൽ ആ ചെറിയ ചെറിയ മാറ്റങ്ങൾ വെച്ചിട്ട് ചെയ്താലും മതി അത് മുപ്പാം തീയതി സബ്മിറ്റ് ചെയ്യുക ആ മുപ്പാം തീയതി സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുനിന്ന് സബ്മിറ്റ് ചെയ്ത ആളുകളുടെ അതിൻ്റെ അകത്തു നിന്ന് അപ്പൊ നിങ്ങളൊരു ചിലപ്പോൾ ഒരു നാല് പേരായിരിക്കും അല്ലെങ്കിൽ മൂന്ന് പേരായിരിക്കും അല്ലെങ്കിൽ അഞ്ച് പേരായിരിക്കും സബ്മിറ്റ് ചെയ്യുന്നത് ആ മൂന്ന് പേരുടെ സബ്മിറ്റ് ചെയ്തവർക്ക് ഓരോരുത്തർക്കും ഓരോ ഓരോ ആളുടെ ഫോൾ ഫ്ലാൻ ഫുൾ ആയിരിക്കും നമ്മൾ അയച്ചു കൊടുക്കും അപ്പം അടുത്ത ആഴ്ച ഏഴാം തീയതി ആവുമ്പോഴത്തേക്കും നിങ്ങൾ ആ ആറ് ഫ്ലോർ പ്ലാൻ വേറൊരാൾ വരച്ച ആറ് ഫ്ലോർ പ്ലാൻ നിങ്ങൾ പരിശോധിച്ച് അതിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് തരണം അങ്ങനെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എന്നത് ഏഴാം തീയതിക്ക് ശേഷമായിരിക്കും നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഈസ്റ്റ് ഫേസിങ് പോർപ്പർ ആൻഡ് ഡിസൈൻ ചാലഞ്ചിൻ്റെ അകത്ത് സബ്മിഷൻ ഉള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നമ്മൾ തന്നെ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളതെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഏഴാം തീയതി ആണ് അപ്പം അടുത്ത മുപ്പതാം തീയതിക്കുള്ളിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം നാല് ബെഡ്റൂം അല്ല മൂന്ന് ബെഡ്റൂം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് നില വീട് കുഴിയങ്ങൾ ഉള്ള വീട് കിഴക്ക് ദർശനമായിട്ടുള്ള നിങ്ങളുടെ വീട് ആ രീതിയിൽ നിങ്ങൾ ക്രമീകരിക്കുക അതിനുശേഷം ആദ്യം നിങ്ങൾ കറക്റ്റ് മുപ്പത് തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യണം കാരണം ഇതുവരെ ഉള്ള പോലെ ആയിരിക്കില്ല ഇതുവരെ വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇത് മുമ്പ് ചെയ്തേക്കുന്ന ആൾക്കാരുടെ എല്ലാം നമ്മൾ ഇപ്പോഴും റെക്കോർഡിങ് അവൈലബിൾ ആണ് ഏഴാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് ഈസ്റ്റ് ബേസിംഗിൻ്റെ നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡിങ് കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കില്ല കാരണം ഏഴാം തീയതിക്ക് ശേഷം നമ്മൾ ഏഴാം തീയതി ഒട്ട് നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ ഏഴാം തീയതി ആവുമ്പത്തേക്ക് നമ്മൾ ഇതിന്റെ പടിഞ്ഞ വടക്ക് ദർശനം തന്നെ നമ്മൾ ക്ലാസ്സിലാകത്തേക്ക് പോകാം പിന്നെ നമ്മൾ വടക്ക് ദർശനം മാത്രമായിരിക്കും നോക്കുക പിന്നെ നമ്മൾ കിഴക്ക് ദർശനം വേണമെങ്കിൽ അടുത്ത വർഷം ജൂലൈയിലായിരിക്കും വരുന്നത് അപ്പൊ ആ രീതിയിലാണ് അപ്പം എപ്പോഴും ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ മൂന്ന് മാസം സമയം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആ മൂന്ന് മാസത്തിൻ്റെ അകത്തുനിന്നാണ് നിങ്ങൾ ചെയ്തേക്കുന്ന സാധനങ്ങളാണ് അതിൻ്റെ അകത്ത് തന്നെ തെറ്റേറ്റങ്ങളൊക്കെ ഉള്ള ഫ്ലോർപ്പർ കാണം അതിൻ്റെ അകത്തുള്ള കറക്ഷനൊക്കെ കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കിയിട്ട് അതൊക്കെ തിരുത്തിയിട്ട് നിങ്ങൾ ചെയ്യുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട രീതി എല്ലാവരും ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്